നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുള്ളൂർക്കരയിൽ ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ആറ്റൂർ മനപ്പടിക്ക് സമീപം പുലർച്ചെയാണ് അപകടം. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ വൻതോതിൽ വിപണിയിലെത്തി. ഓണമെത്തിയിട്ടും പച്ചക്കറി വിലയിൽ വൻ വർധനവില്ല. കൊടുങ്ങല്ലൂർ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചു. ബില്ലോ മുൻകൂർ നോട്ടീസോ നൽകാതെയാണ് വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് അഗതി മന്ദിരം അധികൃതർ. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ യാത്രികർ പരിക്കേൽക്ക് അത് രക്ഷപ്പെട്ടു. വയനാട് നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനം കുട്ടികൾ അടക്കമുള്ള കളിക്കാർക്ക് ഭീഷണിയായി മാറുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവന്ന് തള്ളിയ നൂറുകണക്കിന് കോൺക്രീറ്റ് കുറ്റികളാണ് ഭീഷണിയായി മാറുന്നത്. ഓണം അടുത്തതോടെ അന്തർ സംസ്ഥാന ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികം കൂട്ടിയത് യാത്രക്കാർക്ക് ഇരുട്ടടിയായി. ട്രെയിനുകളിലെ ടിക്കറ്റ് ലഭ്യതക്കുറവും തിരിച്ചടിയാകുന്നു. എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഫ്രോഡ് സാമ്പത്തിക തട്ടിപ്പിനെതിരെ ജാഗ്രത വേണമെന്ന നിർദ്ദേശവുമായി പോലീസ്. തട്ടിപ്പിനിരയായാൽ ഉടൻ പോലീസിൽ അറിയിക്കണമെന്ന് മുന്നറിയിപ്പ്. മാവിൻചുവട് കോട്ടപ്പടി റൂട്ടിൽ മുള്ളൻ പന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് വീണ യുവതിക്ക് പരിക്ക്. പഴയിടം സുധന്റെ ഭാര്യ വീണാ മുരുകനാണ് പരിക്കേറ്റത്. 14 മാസത്തെ മിനിമം കൂലി കുടിശ്ശിക നൽകാത്തതിലും ഫെസ്റ്റിവൽ അലവൻസ് നൽകാത്തതിലും പ്രതിഷേധിച്ച് ഖാദി തൊഴിലാളികൾ തൃശൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കേരള ഖാദി വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം DCC സെക്രട്ടറി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപതയുടെ 47th വാർഷികാഘോഷത്തിന് തുടക്കമായി. സീറോ മലബാർ സഭാ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. PACL വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം തൃശൂരിൽ പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് ഹംസ അധ്യക്ഷത വഹിച്ചു. നടത്തറ സെന്ററിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റി മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിത്ത് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. അഡാട്ട് ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയും ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനവും സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. മുതുവറയിൽ നടന്ന ചടങ്ങിൽ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PD പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. കാരളം BHSE വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റും അഗ്രികൾച്ചർ വിഭാഗത്തിലെ വിദ്യാർത്ഥികളും സംയുക്തമായി നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടന്നു. കാരളം കൃഷി ഓഫീസർ അനഘ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഓണം വിപണിയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പോർക്കുളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വയോധികർക്കും കിടപ്പ് രോഗികൾക്കും നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്കും ഓണക്കോടികൾ സമ്മാനിച്ചു. ഓണക്കോടി വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സേവാഭാരതി അംഗം ഷൈജു കണ്ടിരുത്തി നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി യൂണിയന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. CITU ഏരിയ സെക്രട്ടറി S ബസന്ത്ലാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ ഗ്രൂപ്പുകൾ 2 ഏക്കർ സ്ഥലത്ത് നടത്തിയ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ജില്ലയിലെ മികച്ച ജൈവ കർഷകൻ ബാലാജി ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് പാതാക്കര കാരുണ്യ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ 80 വയസ്സ് കഴിഞ്ഞ കാരുണ്യ സഹായ സമിതി കുടുംബാംഗങ്ങളെ ഓണപ്പുടവ് നൽകി ആദരിച്ചു. കാരുണ്യ സഹായ സമിതി സെക്രട്ടറി രാധാകൃഷ്ണൻ കിഴക്കൂട്ട്, പ്രസിഡന്റ് ജയൻ പാതാക്കര തുടങ്ങിയവർ ചേർന്നാണ് ഓണക്കോടികൾ സമ്മാനിച്ചത്. ചാലിശ്ശേരി കോതമംഗലം പാടശേഖരത്തിലും ഒറ്റപ്പിലാവ് പാടശേഖരത്തിലും മുണ്ടകൻ കൃഷിക്കുള്ള നടീൽ തുടങ്ങി. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ നടീൽ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി കവൂക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ ALP സ്കൂളിൽ വായനാമുറി തുറന്നു. കവി റഫീഖ് അഹമ്മദും എഴുത്തുകാരൻ MG സുരേഷും ചേർന്ന് വായനാമുറി ഉദ്ഘാടനം ചെയ്തു. വാദ്യസംഗീത കലാകാരൻ KNP നമ്പീഷിന്റെ ജീവചരിത്ര സംബന്ധിയായ നാട്യവാദ്യ സർവഭൗമം എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ നടന്ന ചടങ്ങ് അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു.
നിക്ഷേപകരുടെ കൂട്ടായ്മയായ പേൾ അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സംസ്ഥാനതല കൺവെൻഷൻ തൃശൂരിൽ ചേർന്നു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന കൺവെൻഷൻ പ്രൊഫസർ കെ ബി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചേറ്റുപുഴയിൽ ലക്കി ബാമ്പു പൂവിട്ടു. മാന്യങ്കരയിലെ എഴുത്തച്ഛൻ പറമ്പിൽ മനോഹരന്റെ വീട്ടിലാണ് ലക്കി ബാമ്പു പൂവിട്ടിരിക്കുന്നത്. നെന്മണിക്കര പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് തലൂരിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. കെ കെ രാമചന്ദ്രൻ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മാളാ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് വാമനമൂർത്തി ക്ഷേത്രം റോഡ് കുഴിയും ചെളിയും നിറഞ്ഞ ശോചനീയാവസ്ഥയിലായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂരിൽ നിന്ന് തൊയക്കാവിലേക്കുള്ള സ്വകാര്യ ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് സി പി എം കുണ്ടഴിയൂർ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സി പി എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം വി എൻ സുർജിത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി തീർത്ഥകേന്ദ്രം വടക്കുഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഓണക്കോടി വിതരണവും നടത്തി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഓണക്കോടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പൂവത്തൂരിൽ ആരോഗ്യ സബ് സെന്റർ ആരംഭിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് സി പി എം പൂവത്തൂർ നോർത്ത് ബ്രാഞ്ച് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബ്രാഞ്ച് സമ്മേളനം മണലൂർ ഏരിയ സെക്രട്ടറി സി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. സിനിമാ സീരിയൽ താരങ്ങളായ ടിറ്റോ പുത്തൂർ, ബിമിത ടിറ്റോ എന്നിവർ ചേർന്ന ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 16 വാർഡ് കുടുംബശ്രീ നീർമാതളം ജെ എൽ ജി ഗ്രൂപ്പ് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലം തല സപ്ലൈകോ ഓണച്ചന്ത കാളമുറിയിൽ ആരംഭിച്ചു. കാളമുറി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു. അളവ് തൂക്ക നിയമലംഘനങ്ങൾ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി നൽകാം. ഓണവിപണിയിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ലീഗൽ മെട്രോളജി സ്ക്വാഡുകൾ പ്രത്യേക പരിശോധന ആരംഭിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ തദ്ദേശ അദാലത്തിൽ തീരുമാനം. അയ്യങ്കാളി സ്മാരക പട്ടികജാതി വനിതാ വിപണന കേന്ദ്രത്തിലെ വാടകക്കാരെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് തദ്ദേശ അദാലത്തിൽ വാടകക്കാർക്ക് അനുകൂല തീരുമാനം വന്നത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കൂൺ ഗ്രാമ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടന്ന യോഗം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ചെമ്പുകാവിൽ വിധവാ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോലഴി പൂവണിയിൽ മരം കടപുഴകി റോഡിലേക്ക് വീണു. ഇതേ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന്റെ സപ്തതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷ പരിപാടികൾ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി കൊടിയേറ്റം നിർവഹിച്ചു. പുന്നമ്പുളം ചൊവ്വന്നൂർ പുതുശ്ശേരിയിൽ വീടും വീടിന് സമീപം നിർത്തിയിട്ട ഓട്ടോറിക്ഷയും അടിച്ചു തകർത്തു. കുറുനെല്ലിപ്പറമ്പ് സ്വദേശി തട്ടാൻ വളപ്പിൽ വീട്ടിൽ മോഹനന്റെ വീടും വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുമാണ് മൂന്നംഗ സംഘം അടിച്ചു തകർത്തത്. കരിക്കാട് നന്മ ചാരിറ്റി ട്രസ്റ്റ് നടത്തിയ അമ്മയ്ക്കൊരു ഓണക്കോടി എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സംഘടനാ രക്ഷാധികാരി എൻ കെ അലി നിർവഹിച്ചു. ചാരിറ്റി ട്രസ്റ്റ് പ്രസിഡന്റ് യൂസഫ് ആലുങ്കൽ അധ്യക്ഷത വഹിച്ചു. വയനാടിന്റെ പുനരധിവാസത്തിനായി നാഷണൽ സർവീസ് സ്കീം 50,350 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. പെരുമ്പിലാവ് മാർ ഓസ്താത്തിയൂസ് ട്രെയിനിംഗ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ സമാഹരിച്ച തുക എം എൽ എ സി മൊയ്തീന് കൈമാറി. ആരികുളങ്ങര ബാലസമാജം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന് തുടക്കമായി. കമ്മിറ്റി പ്രസിഡന്റ് ബിജു തെക്കേടത്ത്, രക്ഷാധികാരി രാമചന്ദ്രൻ ചെറുവത്തേരി എന്നിവർ ചേർന്ന് നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.